കള്ളങ്ങൾ ഓരോന്നായി പൊളിയുകയാണല്ലോ സംഖ്യ കുഞ്ഞുങ്ങളെ. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ. എന്തുടായ്പ കാട്ടിക്കൂട്ടിയാലും മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടി അത് പൊളിച്ച് കൈ തരും. ഇന്നലെ, അതായത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഇന്നലെ തന്നെ നാം സാക്ഷ്യം വഹിച്ചത് നമ്മെ തീറ്റിപ്പറ്റുന്ന കർഷകരുടെ തീപാറുന്ന കർഷക പരേഡിനാണ്. അതിൽ ഒരു കർഷകനടക്കം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചെങ്കോട്ടയിലെ കർഷക പ്രക്ഷോഭം തീർത്തും യുദ്ധക്കളമായി എന്ന് തന്നെ പറയാം. എന്നാൽ അത് എങ്ങനെ എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിൽ നുഴഞ്ഞു കയറി സംഘർഷത്തിന് വഴിവെച്ചത് BJP ബന്ധമുള്ള പഞ്ചാബി നടൻ ദീപ് സിദ്ധു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനയായ കിസാൻ സജ്ജാ മോർച്ച വിലക്കേർപ്പെടുത്തിയ വ്യക്തിയാണ് ദീപ് സിദ്ധു. ഖലിസ്ഥാനി അനുഭാവിത്വം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സിദ്ധുവിനെ സമരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ കർഷക സംഘടനാ നേതാക്കൾ തീരുമാനിച്ചത്. കർഷക സമരത്തിന്റെ ഭാഗമല്ലാത്ത ദീപു സിദ്ധ് എങ്ങനെയാണ് കിസാൻ ട്രാക്ടർ മാർച്ചിൽ എത്തിയതെന്നാണ് കർഷകരടക്കം ഉന്നയിക്കുന്ന സംശയം. ചെങ്കോട്ടയിൽ ഉണ്ടായ സംഘർഷങ്ങൾക്കിടയിൽ ദീപു സിദ്ധുവിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. BJPയുമായി ബന്ധമുള്ള വ്യക്തിയാണ് ദീപു സിദ്ധ്. BJP MP സണ്ണി ഡിയോളിനിയായി ദീപു സിദ്ധ് പ്രവർത്തിച്ചിരുന്നു. ഡൽഹി ഇന്നലെ പ്രതിഷേധ പ്രകടനത്തിനിടെ നടന്ന അക്രമത്തിൽ കർഷക സംഘടനകൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 60 ദിവസമായി സമാധാനപരമായ സമരമാണ് നടത്തി വന്നത്. എന്നാൽ ഇന്ന് ചില വ്യക്തികളും സംഘടനകളും സമാധാനപരമായ സമരം എന്ന ധാരണയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇന്നലെ നടന്ന സമരത്തിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറി. രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ സ്മാരകങ്ങളിലും പ്രതീകങ്ങളിലും ഉണ്ടായ സംഘർഷങ്ങളോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സമരത്തിന്റെയും സംഘർഷങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം വിശദമായ പ്രതികരണം പിന്നീട് നടത്തുമെന്നും കിസാൻ മോർച്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കർഷകർ അകറ്റി നിർത്തിയ ദീപ് ട്രാക്ടർ റാലിയിൽ എങ്ങനെയാണ് നുഴഞ്ഞു കയറിയെന്ന് വ്യക്തമായില്ല. ചെങ്കോട്ടയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ദീപ് പങ്കാളിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾ കർഷകരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഏവരും അന്വേഷിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിക്കണം. ഡൽഹി കലാപഭൂമിയാക്കിയതിന് ആരാണ് ഉത്തരവാദി എന്നത്? കർഷകർ എന്ന വ്യാജേന സമരത്തിൽ നുഴഞ്ഞു കയറിയ സംഘി ക്രിമിനലുകളും പോലീസും കൂടി ഒത്തുകളിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ച കോലാഹലങ്ങൾ. കാരണം കഴിഞ്ഞ 2 മാസമായി കർഷകർ ആരംഭിച്ച സമരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലായിരുന്നു. വളരെ സമാധാനത്തോടെയായിരുന്നു അവരുടെ സമരം. അപ്പോൾ ഇത് തീർത്തും ഒരു ഗൂഢാലോചന തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.